ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടർ വേൾഡ്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഗൈസ്, നമ്മുടെ പൾസർ 250 ഇറങ്ങിയിടം തൊട്ട് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു മോസ്റ്റ് അവേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ദേ നമ്മുടെ രണ്ട് 250 ബജാജിന്റെ തന്നെ രണ്ട് 250 സീരീസ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുണ്ട്. നമ്മുടെ 250 ഡോമിനറും അതുപോലെ തന്നെ നമ്മുടെ പൾസർ 250, അതായത് N250 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാര്യം രണ്ട് നേക്കഡ് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഡോമിനർ 250 എന്തുകൊണ്ട് എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ N250 എന്തുകൊണ്ട് എടുക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്പെക് വൈസ് ആയിട്ടുള്ള കുറച്ച് കമ്പാരിസനും, അതുപോലെ തന്നെ രണ്ട് വണ്ടി മാറി തിരിഞ്ഞ് ഓടിച്ചിട്ട് എനിക്ക് എന്താണ് രണ്ട് വണ്ടിയിലും ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും പറയാം. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ എന്തെങ്കിലും പറയും, അതായത് ഏത് വണ്ടി വാങ്ങണം, അതായത് എനിക്കിഷ്ടപ്പെട്ട വണ്ടി ഏതാണ് എന്നുള്ള കാര്യമാണ് എന്തെങ്കിലും ഗസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലിലേക്ക് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ യെസ്, ദേ നമ്മുടെ 250 ട്വിൻസ് അല്ല, ഇവന്റെ ട്വിൻ എന്ന് പറയുന്നത് F250 ആണ്. അപ്പൊ രണ്ടും ഒരേ അമ്മയുടെ മക്കളാണെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡി എൻ എ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ ബജാജിൻ്റെ ഡി എൻ എയിൽ വരുന്ന നമ്മുടെ പൾസർ 250 F ഒരു പിന്മുറക്കാരനാണ് നമ്മുടെ 250 എന്ന് പറയുന്നത്, N250 എന്ന് പറയുന്നത് പൾസർ. ഡൊമിനർ എന്ന് പറയുന്നത് അവരുടെ തന്നെ ഹൈപ്പർ ടൂറർ ആയിട്ടുള്ള നമ്മുടെ ഡൊമിനറിൻ്റെ ഒരു താഴ്ത്ത വെർഷനാണ്. ഡൊമിനർ നമുക്ക് എല്ലാവർക്കും അറിയാം 390 ബേസ് ചെയ്ത് ഇറക്കിയിട്ടുള്ളതാണ്. ഒബിയസ്ലി ഇതും ഡ്യൂക്ക് 250 ബേസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്, പ്ലാറ്റ്ഫോമാണ് ഈ വണ്ടിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും രണ്ട് ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു സ്പെക് വൈസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. അതായത് നമ്മുടെ N250 ഒരു ബൈ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊമിനർ 250 അത് ഡൊമിനർ 400 വരുന്ന പോലെ തന്നെ ഫുൾ LED പാക്കേജാണ് വരുന്നത്. രണ്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റിനും നല്ല എലുമിനേഷൻ കെയറിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ N250 അപേക്ഷിച്ച് നമ്മുടെ ഡൊമിനർ 250 ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് USD ഫോർക്കും കയറിലൊക്കെയാണ് വരുന്നത്. കുറച്ചുകൂടെ പ്രീമിയം ലുക്കും പ്രീമിയം റൈഡിങ് ഫീലും കിട്ടാൻ സഹായിക്കും. ഇതിന് സാധാ നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ഇതൊരു പക്കാ നേക്കറായിട്ടുള്ള ബൈക്കാണ്, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഒരു വിൻവൈസറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെയും നമുക്ക് വിൻവൈസർ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ സാധിക്കത്തില്ലെങ്കിലും ചെറിയൊരു കുട്ടി വൈസർ, ഷോർട്ട് വൈസർ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് വണ്ടിയിലും LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്, അതായത് രണ്ട് വണ്ടിയിലും ഫുൾ LED സെറ്റപ്പാണ്, ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ N250 ഒരു പക്ക സിമ്പിളായിട്ടുള്ളൊരു എൻജിൻ കൺഫിഗറേഷനാണ് ഈ വണ്ടിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. 2 വാൽവായിട്ടുള്ള ഒരു ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഒരു നോർമൽ ടൈപ്പ് എൻജിൻ. അതേസമയം നമ്മൾ ഡൊമിനർ 250 നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ 400 അതുപോലെ തന്നെ KTMs കണ്ട പോലെ തന്നെ ഉള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് കൂൾഡ് 4 വാൽവ് DOHC എൻജിനാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഓടിക്കുന്ന ടൈമിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാം. പവറൊക്കെ ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ് പവറിൻ്റെ ബേസ് നോക്കുന്ന ടൈമിൽ. എന്നാൽ ഒരു പൊടിക്ക് നമുക്ക് പവർ കൂടുതൽ ഓൺ പേപ്പർ നമ്മുടെ ഡൊമിനർ 250 അതായിരിക്കും. ഏകദേശം 26.5 BHP എടുത്തും ഡൊമിനർ 250 വരുന്നുണ്ട്. അതുപോലെ തന്നെ 24.5 BHP എടുത്ത് നമ്മുടെ പൾസർ 250 വരുന്നുണ്ട്. പക്ഷേ വെയിറ്റ് ഒരു മെയിൻ ഘടകമാണ്. നമ്മുടെ ഡൊമിനർ 250 എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഏകദേശം 180 കിലോ വരുന്ന ഒരു ഹെവി വെയിറ്റർ ആയിട്ടുള്ള, ഈ ഒരു സെഗ്മെൻറ്റിൽ 250 സെഗ്മെൻറ്റിൽ ഏറ്റവും ഹെവി വെയിറ്റർ ആയിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ ഡോം 250. നമ്മുടെ പൾസറിലോട്ട് വരുന്ന ടൈമിൽ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം 163 കിലോ ഭാരം മാത്രമാണ് ഈ വണ്ടിയുടെ ഭാഗത്ത് വരുന്നുള്ളൂ. ഇപ്പോൾ രണ്ട് വണ്ടിയുടെയും ഒരു സീറ്റിംഗ് പോസ്റ്റർ നോക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കാണിച്ചു തരാം. ഡൊമിനർ 250 ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പൾസർ 250 ആണെന്നുണ്ടെങ്കിലും അത്ര വലിയ ഒരു ഹൈറ്റുള്ള വണ്ടിയൊന്നുമല്ല. ഷോർട്ട് റൈഡേഴ്സിനാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് കുറച്ച് ഹെവിയാണ് കേട്ടോ. അത്യാവശ്യം മെലിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെയിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം കണ്ടില്ലേ, എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് രണ്ട് കാലും കംപ്ലീറ്റ് ആയിട്ട് കുത്തിക്കാൻ പറ്റുന്നുണ്ട്. വണ്ടി മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ട് നമ്മുടെ ഡൊമിനർ 250. അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യും നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത്. 400 അതേ ഒരു സീറ്റിംഗ് പോസ്റ്റർ തന്നെയാണ് ഈ വണ്ടിയുടെ ഭാഗത്തും വരുന്നത്. അതായത് നല്ല അപ്പറേറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്ററും അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഒക്കെ ഒരു ഫീല് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബിഗ് ബൈക്ക് ഫീല് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇനിയിപ്പം നമുക്ക് നമ്മുടെ N250 ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് നോക്കാം. M250 കയറി ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പക്കാ നേക്കഡായിട്ടുള്ളൊരു ഫീൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. നമ്മൾ ഡൊമിനർ 250 കയറി ഇരുന്ന ടൈമിൽ വണ്ടി ഒരു ഹെവി ബിഗ് ബൈക്ക് ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിലോട്ട് കയറി ഇരിക്കുന്ന ടൈമിൽ ഒരു പക്കാ നേക്കഡ്, അതായത് ഫ്രണ്ടിലൊന്നുമില്ല, വണ്ടി വളരെ പെപ്പിയായിട്ട് നമുക്ക് സിറ്റിയിലൂടെയും അതുപോലെ തന്നെ ഹെവി ട്രാഫിക്കിലൂടെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുനടക്കാം. അത്രമാത്രം വെയിറ്റും വരുന്നില്ല. രണ്ട് കാലം എനിക്ക് സിമ്പിളായിട്ട് താഴെ കൊത്തി നിൽക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. വെയിറ്റും മാനേജബിളാണ്.
നമ്മുടെ ഡൊമിന 250 കമ്പയർ ചെയ്യുന്ന ടൈമിൽ N250 കുറച്ചും കൂടെ ഒരു പൊടിക്കും കൂടെ സ്പോർട്ടിയർ ആണ്. അതായത് അത്ര അപ്രൈറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അത്ര അഗ്രസീവ് അല്ല, കണ്ടില്ലേ. പക്ഷെ എനിക്ക് ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ ഒരു പൊസിഷൻ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖമായിട്ട് തോന്നിയില്ല കമ്പയർ ടു നമ്മുടെ ഡൊമിന 250. കാരണം ഈ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്ട്രെയിറ്റ് ഹാൻഡിൽ ബാറാണെന്നുണ്ടെങ്കിലും കുറച്ച് വൈഡാണ്, കണ്ടില്ലേ. ഒരു സ്ട്രെയിറ്റ് ഹാൻഡിൽ ബാർ ആയിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയാണ്. രണ്ട് വണ്ടിയിലും 300 ഒമിൻ്റെ ഫ്രണ്ട് ഡിസ്ക്കാണ് വരുന്നിട്ടുള്ളത്. ബാക്കിൽ 240 ഒമിൻ്റെ ഡിസ്ക് കൊടുക്കാണ് രണ്ട് വണ്ടിയിലും വന്നിട്ടുള്ളത്. പക്ഷേ ഈ വണ്ടിയിൽ സിംഗിൾ ചാനൽ ABS മാത്രമേ ഉള്ളതെന്നുള്ളതാണ് ചെറിയൊരു പോരായ്മ ആയിട്ട് എടുത്തു പറയാനുള്ളത്. N250 നമ്മുടെ ഡൊമിനാർ 250 ഡുവൽ ചാനൽ ABSഉം കാര്യങ്ങളെ തന്നെ എല്ലാം തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തേ ബാക്കിലത്തെ ഡിസൈൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിയിലും ഒരു സ്പ്ലിറ്റ് ടൈപ്പായിട്ടുള്ള ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പൾസറിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ് സെറ്റപ്പാണ് നമ്മുടെ ടെയിൽ ലൈറ്റിൽ രണ്ട് വണ്ടിയിലും വന്നിട്ടുള്ളത്. രണ്ട് വണ്ടിയുടെയും ടയർ സൈസ് എന്ന് പറയുന്നത് 130x70 എന്ന് പറഞ്ഞ ഒരു പ്രൊഫൈലാണ് കേട്ടോ. രണ്ട് വണ്ടിയുടെ അത്യാവശ്യം മറ്റുള്ള 250cc കാറ്റഗറിയിലുള്ള ബൈക്കുകളെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ, ഇപ്പോൾ ഡ്യൂക്ക് 250 വിറ്റ്പ്ലീനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക ചെറുതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡൊമിനാർ 250 ആ ഒരു ടയറിൻ്റെ സൈസ് കുറവുള്ളത് നമുക്ക് തീർച്ചയായിട്ടും എടുത്തറിയിക്കുന്നതിനുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊമിനാർ 400 കണ്ട് ശീലിച്ചിട്ട് പെട്ടെന്ന് 250 ഈ ഒരു ചെറിയ ടയർ കാണുമ്പോൾ നമുക്ക് ഒരു ലുക്കിൽ ചെറിയൊരു എന്തൊക്കെയോ ഒരു കുറവ് ബാക്കിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊരു ബ്രാൻഡ് ന്യൂ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്രയ്ക്കധികം നമുക്കൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വൃത്തികേടൊന്നും തോന്നുന്നില്ല. പലരും ഡൊമിനാറിൻ്റെ സൈസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ദേ ഈ ഒരു 250 ടയർ സൈസ്. രണ്ട് വണ്ടിയുടെയും എക്സോസ്റ്റിനോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഫസ്റ്റിൽ തന്നെ നമ്മുടെ ഡൊമിനാർ 250 ഒന്ന് ഓണാക്കി കേൾപ്പിച്ചുതരാം. ആ ഒരു ബേസ് ആയിട്ടുള്ള നല്ല ലൗഡായിട്ടുള്ള ഡുവൽ ബാരൽ എക്സോസ്റ്റ് ഡൊമിനാർ 400 കണ്ട അതേ ഒരു ഡിസൈനിലുള്ള അതേ ഒരു എക്സോസ്റ്റ് തന്നെയാണ് നമ്മുടെ 250 മാത്രമുള്ളത്. സൗണ്ടിൽ ചെറിയൊരു സൗണ്ട് കുറവുണ്ട്, മുഴക്കം കുറവുണ്ട് 400 കമ്പയർ ചെയ്യുന്ന ടൈമിൽ. എന്നിരുന്നാലും സ്റ്റിൽ നല്ലൊരു ബെസ്റ്റ് സൗണ്ടിങ് 250cc എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ N250 സൗണ്ട് എക്സോസ്റ്റ് നോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇതിനും ഡുവൽ ബാരലായിട്ടുള്ള എക്സോസ്റ്റ് ആണ് വരുന്നത്. ഈ വണ്ടി ഐഡിലിങ്ങിൽ നമ്മുടെ ഡൊമിനാറിനെ പോലെ അത്ര അധികം മുഴക്കം ഉണ്ടാക്കുന്നില്ലെങ്കിലും നമ്മുടെ ഒരു മിഡ് റേഞ്ചിലോട്ടൊക്കെ വണ്ടി റിവ് ചെയ്ത് കയറ്റുന്ന ടൈമിൽ നല്ല രീതിയിലുള്ള ഒരു പഞ്ചായിട്ടുള്ള എക്സോസ്റ്റ് നോട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അതെന്തെങ്കിലും ഓടിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. പേഴ്സണലി എനിക്ക് രണ്ട് വണ്ടിയുടെയും എക്സോസ്റ്റ് നോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ മീറ്റർ കൺസോളിലോട്ട് വരുന്ന ഭാഗത്തോട്ട് നോക്കുന്ന ടൈമിൽ രണ്ട് വണ്ടിയിലും ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വരുന്നതെന്നുണ്ടെങ്കിലും രണ്ട് വണ്ടിയുടെയും ഒരു മീറ്റർ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. നമ്മുടെ ഡൊമിനാർ 250 ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ N250 ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കൺസോളാണ്. പക്ഷേ നമ്മുടെ ഡൊമിനാറിനെ അപേക്ഷിച്ച് നോക്കുന്ന ടൈമിൽ N250 രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് കൂടുതലാണ്. അതായത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പൾസർ സീരീസിൽ ആദ്യമായിട്ടാണ് ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നത് തന്നെ. പിന്നെ ആവറേജ് ഫ്യൂവൽ കൺസപ്ഷനും കാണിക്കും. അപ്പോൾ അതാണ് ഡൊമിനാർ 250 വെച്ച് നോക്കുന്ന ടൈമിൽ നമുക്ക് ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട ഒരു രണ്ട് ഫീച്ചർ, അതായത് മീറ്റർ കൺസോളിൽ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗിൻ്റെ ഒരു വലിയ കട്ട ഫാനാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു RPM ഒക്കെ ഇങ്ങനെ കയറി വരുന്നത് കാണാൻ നല്ല രസമാണ് ഈ ഒരു അനലോഗ് മീറ്ററിൻ്റെ. ഇനിയിപ്പോൾ എന്തൊക്കെയാലും രണ്ട് വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാലും പറയാം. നമുക്ക് N250 ഒന്ന് ഓടിച്ച് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഡൊമിനാർ 250 വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഹയർ റബ്ബിലോട്ട് നമ്മുടെ വണ്ടിയുടെ എൻജിനെ പുള്ള് ചെയ്യുന്ന ടൈമിൽ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാൻ നല്ല രസമാണ്. നമ്മുടെ ഡൊമിനാർ 250 അപേക്ഷിച്ച് വെച്ച് നോക്കുന്ന ടൈമിൽ നമ്മുടെ പൾസർ 250, അതായത് പൾസർ 250 എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാര്യം ഈ വണ്ടിക്ക് ആണെന്നുണ്ടെങ്കിലും F250 ആണെന്നുണ്ടെങ്കിലും സെയിം എൻജിനാണ് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പൾസറിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ആണ് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഒരു പൾസറിൻ്റെ ഒരു ലെജൻഡറി DNA നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഹൈവേയിലോട്ട് കയറ്റി ഒന്ന് ഹൈ ത്രോട്ട് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ N250 സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വണ്ടിയുടെ ഒരു ലോ എൻഡ് പെർഫോമൻസ് അത്ര മികച്ചതായിട്ട് തോന്നുന്നില്ല. വണ്ടിയുടെ പവർ ഫിഗേഴ്സൊക്കെ വെച്ച് നോക്കുന്ന ടൈമിൽ
ലോൻ്റ് അത്ര എടുത്തു പറയേണ്ട ഒരു കീട്ടിലും ആണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്നില്ല. ബട്ട് വണ്ടിയുടെ മിഡ് റേഞ്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് വണ്ടി ഇങ്ങനെ കൊണ്ടുപോകും. നമുക്കൊരു ത്രില്ല് ഫീൽ ചെയ്യും വണ്ടി ഇങ്ങനെ ആർ പി എം ഒക്കെ കയറി വരുന്ന ടൈമിൽ. തീർച്ചയായിട്ടും ഡോമിനാറിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുന്ന ടൈമിൽ പവർ ഒരിത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ, ഒരു പൊടിക്ക് കുറവാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വെയിറ്റ് സത്യം പറഞ്ഞാൽ നല്ലൊരു റോള് ഈ ഒരു കമ്പാരിസണിൽ നടക്കുന്നുണ്ട്. അതായത് ഡോമിനാർ 250 ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കുറച്ച് ഹെവി വെയിറ്റ് ആയിട്ടുള്ള ബൈക്കായതുകൊണ്ട് തന്നെ പവർ ഫീല് നമുക്ക് നമ്മുടെ N250 കിട്ടും. കാര്യം ഇതിന് വെയിറ്റ് കുറച്ച് കുറവാണ് കമ്പയർഡ് ടു ഡോമിനാർ 250. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിറ്റിയിൽ കൊണ്ട് നടക്കാൻ കുറച്ചുകൂടെ മികച്ചത് നമ്മുടെ N250 ആയിരിക്കും. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വെയിറ്റും അതുപോലെ ഇതിൻ്റെ ഹാൻഡിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പക്കാ നേക്കറായിട്ടുള്ള ഒരു സെറ്റപ്പായതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലൊക്കെ കൊണ്ട് നടക്കാൻ പ്രിഫർ ചെയ്യാൻ ഞാൻ N250 ആയിരിക്കും. പക്ഷേ ലിക്വിഡ് കൂളിംഗ് വരാത്തതിൻ്റെ ഒരു അഭാവം, ഡോമിനാർ 250 പോലെ ലിക്വിഡ് കൂളിംഗ് വരാത്തതിൻ്റെ ഒരു അഭാവം ഒന്നും തന്നെ ഈ വണ്ടിയിൽ നമുക്ക് സത്യം പറഞ്ഞാൽ തോന്നത്തോന്നില്ല. ഹീറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ വളരെ മിനിമലാണ്. ഇതിന് ഒരു ഓയിൽ കൂളർ ഉണ്ട്, അതിൻ്റെ ഒരു ജോലി ഇത് സിമ്പിളായിട്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല ലീനിയറായിട്ട് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല പവർഫുൾ തന്നെയാണ് വണ്ടി. ഒരു 0 to 100 ഡ്രാഗ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 0 to 100 വരെയൊക്കെ നമ്മുടെ N250 കയറി പോകാനാണ് കൂടുതലും ചാൻസ്. ഇനി ബ്രേക്കിംഗ് ടെസ്റ്റ് ജസ്റ്റ് നോക്കാം. സത്യത്തിൽ ഞാൻ നമ്മുടെ F250 ഓടിച്ച ടൈമിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്ക് അത്ര തൃപ്തനല്ലെങ്കിലും ഫ്രണ്ട് ബ്രേക്കിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് നല്ലൊരു അഭിപ്രായം തന്നെയാണുള്ളത്. സസ്പെൻഷൻ്റെ കേസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും അത്യാവശ്യം സോഫ്റ്റ്വെയർ സൈഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് സിറ്റിയിലെ കൊണ്ടിടക്കാൻ സോഫ്റ്റ്വെയർ സൈഡാണ്. 5-speed ഗിയർ ബോക്സാണ്. 6-speed ഗിയർ ബോക്സിൻ്റെ ഒരു ആവശ്യകത ഈ വണ്ടിയിൽ എനിക്ക് സത്യസന്ധമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ടോപ്പ് എൻഡ് നോക്കിപ്പോയി ആരും വണ്ടി എടുക്കരുത്. 5th ഗിയറിൽ തന്നെ അത്യാവശ്യം ഒരു 140-145 വരെയൊക്കെ ഈ വണ്ടി കയറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു വിൻഡ്വൈസർ പോലും ഇല്ലാതെ തന്നെ നേക്കഡ് വണ്ടിയായിട്ട് പോലും ഒരു 145 കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. 145 നമ്മളെ എന്നും ആണ്ടിലൊരിക്കൽ പോലും കയറാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരു 80-90-100 എന്നൊക്കെ പറയുന്നത് വണ്ടിയുടെ നല്ലൊരു സ്വീറ്റ് സ്പോട്ട് തന്നെയാണ്. അപ്പം ഈ ഒരു 5th ഗിയറിൻ്റെ ആവശ്യമുള്ളൂ വണ്ടിക്ക്. 220 180 അതുപോലെ 150 കണ്ടുവന്നിട്ടുള്ള ഒരു ക്ലങ്കായിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല ഒരു ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ബജാജ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയണം. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അത്ര മികച്ചതല്ല എന്നാൽ അത്ര മോശമാണെന്നൊന്നും പറയാനും പറ്റത്തില്ല. നല്ലൊരു ഗിയർ ബോക്സാണ് നമ്മുടെ N250 അവർ കൊടുത്തിട്ടുള്ളത്, F250. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡോമി കുട്ടനെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീല് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഡയറക്റ്റ് N250 നമ്മൾ ഡോമിനാറിലോട്ട് കയറുന്ന ടൈമിൽ എന്ത് വ്യത്യാസമാണ് പെട്ടെന്ന് എനിക്ക് ലൈവായിട്ട് തോന്നിയെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആ ഒരു ഡബിൾ ബാരൽ എക്സോസ്റ്റിൻ്റെ സൗണ്ട് മികവ് രണ്ട് വണ്ടിയിലും ഉണ്ട്. രണ്ട് വണ്ടിയുടെ വൈബ്രേഷൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ രണ്ട് വണ്ടിയും നല്ല റിഫൈൻഡ് ആണ്. ഒരു ബജാജിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞ നിലയ്ക്ക് രണ്ട് വണ്ടിയും അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് തോന്നിയത് നമ്മുടെ N250 ആണ് കേട്ടോ. പൾസർ സീരീസിലെ 250 സീരീസ് ആണ് കുറച്ചും കൂടെ വൈബ്രേഷൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടിയിലോട്ട് കയറി നിന്ന് വണ്ടി ഓടിക്കുന്ന ടൈമിൽ ആ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പക്ക നേക്കഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെപ്പി ഫീല് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മുടെ ഡോമിനാർ 250 അങ്ങനല്ല. ഡോമിനാർ നമ്മുടെ 400 ഓടിക്കുന്ന അതേ ഒരു സെയിം ഫീല് തന്നെയാണ് ഈ വണ്ടിയും തരുന്നത്. എക്സ്പെക്റ്റ് എൻജിൻ നമ്മുടെ പൾസർ 250 സീരീസ് കയറുന്ന പോലെ അത്ര ഒരു ത്രില്ലടിപ്പിച്ച് അന്നല്ല ഈ വണ്ടി കയറുന്നത്. വളരെ ലീനിയറായിട്ടും വളരെ എന്താ പറയുക ഒരു ശാന്ത സ്വഭാവമായിട്ടാണ് നമ്മുടെ ഡോമിനാർ 250 കയറുന്നത്. ശാന്തമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം അക്രമ മൈൻഡും നമ്മുടെ ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അക്രമ മൈൻഡ് കാണിക്കാനുള്ള കുറച്ച് ഒരു ഓപ്പൺ റോഡുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഒരു നോർമൽ റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബിഗിനറിനും
ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കാണ് Dom250. ഒരു 4000-5000 ആർ പി എം കഴിയുമ്പോഴാണ് നമ്മുടെ ഡോമിനാറിൻ്റെ ഒരു ശരിക്കുമുള്ള ഭ്രാന്ത് ഇളകുന്നത്. ഉണ്ടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പൾസർ 250 ഇതുമായിട്ടൊരു 0-100 ഡ്രാഗ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90-95 വരെയൊക്കെ നമ്മുടെ പൾസർ സീരീസ് എഫോർട്ട്ലെസ്ലി ഈ വണ്ടിയെ ബാക്കിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ഇതിൻ്റെ ഒരു വെയിറ്റ് കുറച്ച് കൂടുതലാണ്ട് തന്നെ കയറാൻ കുറച്ച് ഒരു സ്വല്പം ഡിലേ ഉണ്ട് പൾസറിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുന്ന ടൈമിൽ. എന്നിരുന്നാലും മോശമില്ലാത്തൊരു പവർ ഡെലിവറി 250 സെഗ്മെൻറ്റ് വെച്ച് നോക്കുന്ന ടൈമിൽ നമ്മുടെ ഡൊമിനാറിന് ഉണ്ട്. പേഴ്സണലി വണ്ടിയുടെ ഒരു എർഗണോമിക്സ് എന്ന് പറയുന്നത് രണ്ട് സെഗ്മെൻറ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വണ്ടിയിൽ, അതായത് ഡൊമിനാറാണോ N250 ആണോ ഓടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ബേസ് വേണമെങ്കിൽ ഞാൻ ഒരു ഉത്തരം നൽകാം. അതായത് സിറ്റിയിലോട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ N250 എടുക്കുക. നിങ്ങൾ ടൂറിങ്ങിനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഡൊമിനാറും എടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. ബ്രേക്കിംഗ് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ N250യിലാണ്. ഇതിൻ്റെ ബ്രേക്കിങ്ങിൽ ഞാൻ കമ്പാരിസൺ വെച്ച് നോക്കുന്ന ടൈമിലും കുറച്ച് മോശമായിട്ടുള്ളൊരു ബ്രേക്കിങ്ങാണ് 250 ഡൊമിനാറിൽ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു വണ്ടിയുടെ വെയിറ്റ് അനുസരിച്ചുള്ളൊരു ബൈറ്റ് നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കിങ്ങിന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് ബ്രേക്ക് സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലറാണ് നമ്മുടെ 250 സീരീസിൻ്റെ ഈ രണ്ട് വണ്ടിയുടെയും. പിന്നെ ഇതുപോലുള്ളൊരു യൂട്ടേണൊക്കെ ഇങ്ങനെ അടിക്കുന്ന ടൈമിൽ ഇതിന് ഇത്തരം വെയിറ്റ് ഉണ്ടോയെന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഡൗട്ട് അടിച്ചു പോവും. വണ്ടിയൊക്കെ ഇങ്ങനെ പൊക്കി എടുക്കുന്ന ടൈമിലാണ് നമുക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുക. വണ്ടിയിലോട്ട് കയറി ചെയ്യുന്ന ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെയിറ്റ് എങ്ങും ഫീൽ ചെയ്യത്തില്ല. അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ട് വണ്ടിക്കും ഏകദേശം ഒരു 35 മൈലേജ് ആവറേജ് എന്തെങ്കിലും പറയാൻ സാധിക്കും. പിന്നെ നമ്മുടെ പൾസർ 250 എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ന്യൂ എഞ്ചിനാണ്. അതിപ്പോൾ വണ്ടി ഇറങ്ങി വരുന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഒരു 35 കിട്ടേണ്ടതാണ്. ഈ വണ്ടിക്കും ഏറെക്കുറെ ആ ഒരു ലെവലിലുള്ള ഒരു ഫീഡ്ബാക്കാണ് എല്ലാവരും പറയുന്നതും. അതിന് മേളിൽ കിട്ടിയാലേ ഉള്ളൂ ഡൊമിനാർ 250. പിന്നെ സർവീസ് കോസ്റ്റിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിലും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഒരു സർവീസ് കോസ്റ്റ് തന്നെയാണ് രണ്ട് വണ്ടിയിലും വന്നിട്ടുള്ളത്. ബജാജ് ആയതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സിനൊന്നും തന്നെ അത്ര മാരകമായിട്ടുള്ള കത്തി വിലയൊന്നും കാണത്തില്ല. അത് മാത്രമല്ല കിട്ടാനും വളരെ എളുപ്പമാണ്. സ്പെയർ പാർട്സൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ ഡേയ്സ് തന്നെ നമുക്ക് സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അതിൻ്റെ അവസ്ഥ വരുത്തുമില്ല. കാര്യം ഓൾമോസ്റ്റ് എല്ലാ ഷോറൂമിലും സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മിക്ക വണ്ടിയുടെയും. ഇടയ്ക്ക് നമ്മുടെ ന്യൂട്രൽ ആവാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഡൗട്ടല്ല, സത്യമാണ്. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ രണ്ട് വണ്ടിയിലും എനിക്കിഷ്ടപ്പെട്ട 250 ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ KTMനെ പോലുള്ള ഒരു ബ്രാൻഡിൻ്റെ 250cc നിന്നും ഊർജ്ജം കൊണ്ടുവന്നിട്ടുള്ള ഡൊമിനാർ 250 എഞ്ചിനാണോ അല്ലാന്നുണ്ടെങ്കിൽ 10-15 കൊല്ലത്തോളം നമ്മുടെ നിരത്തുകളിൽ 220 പിടിച്ച് നിന്നിട്ട് അതിൻ്റെ ബേസിൽ ഇറങ്ങിയിട്ടുള്ള രണ്ടാമത്തെ എഞ്ചിനാണോ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല. രണ്ട് വണ്ടി എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടു. രണ്ട് വണ്ടി ഒരു പക്കാ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 100cc എന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റുന്ന രണ്ട് വണ്ടികളാണ്. N250 ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡൊമിനാർ 250 ആണെന്നുണ്ടെങ്കിലും പിന്നെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഒരിക്കലും വരാത്ത രണ്ട് വണ്ടികളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഓടിക്കുന്നവർക്ക് മനസ്സിലാവും. വണ്ടിയുടെ ലുക്ക് നോക്കി ഒരിക്കലും രണ്ട് വണ്ടിയും ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതും ഒരേ കമ്പനിയുടെ രണ്ട് വണ്ടികളാണ്. അതുമാത്രമല്ല, നമ്മുടെ ഡൊമിനാർ 250 മോർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ടൂറിങ്ങിനാണ്, സിറ്റിയിലോട്ടൊന്നും അല്ല. പിന്നെ N250 ആണെന്നുണ്ടെങ്കിലും F250 ആണെന്നുണ്ടെങ്കിലും സിറ്റിയിൽ കൊണ്ടുനടക്കാനാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ നമ്മുടെ N250യുടെയും ഡൊമിനാർ 250യുടെയും ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ടൂറിങ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ടും നിങ്ങൾ സിറ്റിയിലൊക്കെ എപ്പോഴും വണ്ടി കൊണ്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വണ്ടി എടുക്കുക. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലാണ്. ബൈ ബൈ.